ഡിയർ സ്റ്റുഡൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 27-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മെത്തേഡ്സ് ഓഫ് ലേബർ റെമ്യൂണറേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് വർക്ക് എന്ന കാറ്റഗറി പെടുത്താവുന്ന മൂന്ന് മെത്തേഡ്സ് ആണ് നമ്മളിന്ന് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ടൈം റേറ്റ് സിസ്റ്റവും ഒപ്പം തന്നെ പീസ് റേറ്റ് സിസ്റ്റവും അതിൻ്റെ തിയറിയും പ്രോബ്ലംസും പഠിച്ചതാണ്. ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ, മൂന്ന് മെത്തേഡുകൾ, അതായത് ഗാൻസ് ടാസ്ക് ആൻഡ് ബോണസ് സിസ്റ്റം, എമേഴ്സൺസ് എഫിഷ്യൻസി സിസ്റ്റം, ബീഡക്സ് പോയിന്റ് സ്കീം, ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് മെത്തേഡുകൾ, അത് നമുക്ക് ബോണസ് ഓർ ഇൻസെൻറ്റീവ് സ്കീംസിലും പെടുത്താവുന്നതാണ്. ദീ സ്കീംസ് ആർ ഓൾസോ എ പാർട്ട് ഓഫ് ബോണസ് ആൻഡ് ഇൻസെൻറ്റീവ് സ്കീംസ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ആ സ്കീമുകൾ കൂടുതലായിട്ട് പരിചയപ്പെടും. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ മൂന്ന് മെത്തേഡുകൾ പഠിക്കാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ക്ലാസ്സുകൾ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 ആദ്യത്തെ മൂന്ന് ക്ലാസ്സുകളിലൂടെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഒപ്പം തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് സന്ദർശിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് വർക്ക്. ബോത്ത് ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം ഹാവ് ഗോട്ട് സം ഗ്ലെയറിംഗ് ഡെഫിഷ്യൻസീസ്. ഇപ്പോൾ ടൈം റേറ്റ് സിസ്റ്റത്തിലും പീസ് റേറ്റ് സിസ്റ്റത്തിലും ചില പ്രകടമായിട്ടുള്ള ന്യൂനതകളുണ്ടായിരുന്നു, ഗ്ലെയറിംഗ് ഡെഫിഷ്യൻസീസ് ഉണ്ട്. ടൈം റേറ്റ് സിസ്റ്റം ഡു നോട്ട് മോട്ടിവേറ്റ് ദ വർക്കർ ടു പുട്ട് ഇൻ ഹിസ് ബെസ്റ്റ് എഫോർട്ട്. ഇപ്പോൾ ടൈം റേറ്റ് സിസ്റ്റത്തിൽ ആളുകൾ പരമാവധി അവരുടെ എഫോർട്ട് എടുക്കണമെന്നില്ല, കാരണം അവർ ചെയ്യുന്ന ജോലിക്ക് ചെയ്യുന്ന സമയത്തിനനുസരിച്ചാണ് കൂലി. അതുകൊണ്ട് അവർ ചിലപ്പോൾ അവരുടെ പരമാവധി എഫിഷ്യൻസി പുറത്തെടുക്കണമെന്നില്ല. സമയം ചെലവഴിക്കും തോറും അവർക്ക് അതിൻ്റെ റേറ്റ് കിട്ടും. അണ്ടർ പീസ് വർക്ക് സിസ്റ്റം, പീസ് വർക്ക് സിസ്റ്റത്തിലാണെങ്കിൽ ദർ ഇസ് നോ മിനിമം വേജ് ഗ്യാരണ്ടി ടു ദ വർക്കർ. ഇവിടെ പീസ് വർക്ക് സിസ്റ്റത്തിലാണെങ്കിൽ മിനിമം വേജസ് ഗ്യാരണ്ടീഡ് അല്ലതാനും. അപ്പോൾ അവിടെ കൂടുതൽ എഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് കൂടുതൽ വേതനം ലഭിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളുകൾ, ജോലി വർക്ക് ചെയ്ത് തുടങ്ങിയുള്ളൂ, അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ആയില്ല എങ്കിൽ അവർക്ക് കുറഞ്ഞ വേതനത്തോടുകൂടി അവർക്ക് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ടൈം റേറ്റ് സിസ്റ്റത്തിലും പീസ് റേറ്റ് സിസ്റ്റത്തിലും നമ്മളത് പഠിച്ചപ്പോൾ ഒന്ന് കണ്ടതാണ്. ഇനി നോക്കുക, ദീസ് ഡെഫിഷ്യൻസീസ് ആർ സോട്ട് ടു ബി ഓവർകം ബൈ അഡോപ്റ്റിംഗ് സ്കീംസ് വിച്ച് ആർ കോമ്പിനേഷൻ ഓഫ് ടൈം റേറ്റ് ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെ ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെയും പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെയും കോമ്പിനേഷനോടുകൂടിയുള്ള മറ്റ് ചില വേജ് സിസ്റ്റങ്ങൾ അതുകൊണ്ടാണ് നിലവിൽ വന്നത്. ഫോളോവിങ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ഫോൾ അണ്ടർ ദീസ് കാറ്റഗറി. ഈ കാറ്റഗറിയിൽ താഴെ പറയുന്ന മൂന്ന് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഗാന്റ് ടാസ്ക് ആൻഡ് ബോണസ് സിസ്റ്റം, രണ്ട് എമേഴ്സൺസ് എഫിഷ്യൻസി സിസ്റ്റം, മൂന്ന് പോയിന്റ് സ്കീം. നോക്കുക, ഗ്യാൻഡ് ടാസ്ക് ബോണസ് സിസ്റ്റം എന്താണ് നമുക്ക് ആദ്യം നോക്കാം. ദീസ് സിസ്റ്റം കമ്പൈൻസ് ടൈം റേറ്റ് പീസ് വർക്ക് സിസ്റ്റം ആൻഡ് ബോണസ്. ടൈം റേറ്റ് സിസ്റ്റവും പീസ് വർക്ക് സിസ്റ്റവും അതിൻ്റെ കൂടെ ഒരു ബോണസ് എന്നൊരു കോൺസെപ്റ്റ് കൂടെ അപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഗ്യാൻഡ് ടാസ്ക് ബോണസ് സിസ്റ്റം. ദ റെമുനറേഷൻ അണ്ടർ ദീസ് മെത്തേഡ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. ഇപ്പോൾ താഴെ പറയുന്ന രീതിയിലാണ് ഗ്യാൻഡ് ടാസ്ക് ബോണസ് സിസ്റ്റത്തിൽ റെമുനറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട്, ഒരു കോളത്തിൽ ഔട്ട്പുട്ടും മറ്റൊരു കോളത്തിൽ പേയ്മെൻറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഈസ് ബിലോ സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ താഴെയാണ് ഒരു വർക്കർ അയാളുടെ പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ, അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു നമുക്ക് നിശ്ചയമായിട്ട് നമുക്ക് മിനിമം എഫിഷ്യൻസി ഉറപ്പ് വരുന്നതിന് വേണ്ടി നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു 50 യൂണിറ്റ് ആണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ ആ 50 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കരുതുക. അപ്പോൾ 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത 40 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ടാവും, സ്റ്റാൻഡേർഡിന് മുകളിൽ 60 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ടാവും, അല്ലേ? അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നിശ്ചിത യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു എംപ്ലോയി അച്ചീവ് ചെയ്യുക എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ടിനെയാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുക. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഈസ് ബിലോ സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡിൽ താഴെയാണ് ഔട്ട്പുട്ട് ഒരാൾ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ ടൈം റേറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. അപ്പോൾ ഇവിടെ ടൈം റേറ്റ് ഗ്യാരണ്ടീഡ് ആണ്. അയാൾ ഔട്ട്പുട്ടിൽ താഴെ നിശ്ചിത നിലവാരത്തിൽ താഴെയാണ് പെർഫോം ചെയ്തതെങ്കിലും അയാൾ നിശ്ചിത മണിക്കൂർ ജോലി ചെയ്തു എന്നുള്ളതുകൊണ്ട് അയാൾക്ക് അവിടെ ടൈം റേറ്റ്, അയാൾ ജോലി ചെയ്ത സമയത്തിനനുസരിച്ചുള്ള ഒരു കൂലി അയാൾക്ക് ലഭിക്കും. ഇനി ഔട്ട്പുട്ട് ആറ്റ് സ്റ്റാൻഡേർഡ്, ഒരു എംപ്ലോയി സ്റ്റാൻഡേർഡ് യൂണിറ്റ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ, ഒരു ദിവസം 50 യൂണിറ്റ് എന്നുള്ള ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എങ്കിൽ, അയാൾ ഒരു ദിവസം 50 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു മോട്ടിവേഷൻ എന്ന നിലയിൽ ബോണസ് ഓഫ് 20% ഓൺ ടൈം റേറ്റ്, അവർക്ക് ടൈം റേറ്റ് കൂടാതെ ബോണസായിട്ട് ടൈം റേറ്റിൻ്റെ 20% കൂടെ അവർക്ക് ലഭിക്കുന്നതാണ്. ഇനി ഔട്ട്പുട്ട് എബവ് സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 120% ഓഫ് ഓർഡിനറി പീസ് റേറ്റ്. ഇപ്പോൾ പീസ് റേറ്റിൻ്റെ 120%, ഇപ്പോൾ പീസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്ര രൂപയാണോ കണക്കാക്കിയിരിക്കുന്നത്,
അതിൻ്റെ 120%, 120% അവർക്ക് കൂടുതൽ അവർക്ക് വേതനം ലഭിക്കും. അപ്പോൾ ഹൈ പീസ് റേറ്റ് അവർക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്, ദിസ് മെത്തേഡ് പ്രൊവൈഡ്സ് ആൻ ഇൻസെൻറ്റീവ് ഫോർ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ടു റീച്ച് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഉയർന്ന വേതനം ലഭിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് പ്രൊട്ടക്ട്സ് ആൻഡ് എൻകറേജസ് ലെസ് സ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് ട്രെയിനീസ്. ഇപ്പോൾ ഇവിടെ കഴിവ് കുറഞ്ഞ അല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ട ആളുകൾക്കും ട്രെയിനികൾക്കൊക്കെ അവർക്ക് ഒരു നിശ്ചിത വേതനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അവിടെ ടൈം റേറ്റ് ഗ്യാരണ്ടീഡാണ് അല്ലേ. ഹു ആർ അണേബിൾ ടു കംപ്ലീറ്റ് വർക്ക് ഇൻ സ്റ്റാൻഡേർഡ് ടൈം, ആ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിലോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റോ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടി ടൈം റേറ്റ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റവും അവിടെ ഉണ്ട്. അപ്പോൾ മോഡറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള കൂലിയും അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടൈം റേറ്റ് ഗ്യാരണ്ടീഡ് ആണ് എന്നുള്ളതാണ് ഇത് മറ്റു സിസ്റ്റത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അടുത്തത് എമേഴ്സൺസ് എഫിഷ്യൻസി സിസ്റ്റമാണ്. ഫോളോവിങ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ. ഇപ്പോൾ എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാനിലെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ദ ഡേ വേജസ് ഗ്യാരണ്ടീഡ് റിഗാർഡ്ലെസ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ ഇവിടെയും ഡേ വേജസ് അല്ലെങ്കിൽ ടൈം റേറ്റ് ഇവിടെയും ഗ്യാരണ്ടീഡ് ആണ്. ഒരു ദിവസം നിശ്ചിത കൂലി അവർക്ക് ലഭിക്കും, അത് റിഗാർഡ്ലെസ് ഓഫ് അവരുടെ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് കണക്കിലെടുക്കാതെ തന്നെ ഒരു നിശ്ചിത വേതനം അവർക്ക് ലഭിക്കും. സ്റ്റാൻഡേർഡ് ടൈം ഈസ് സെറ്റ് ഫോർ ഈച്ച് ജോബ് ഓർ ഓപ്പറേഷൻ ഓർ എ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ടൈം ഈസ് ടേക്കൺ ആ സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഈസ് സെറ്റ് ഫോർ ഈച്ച് ജോബ്, ഒന്നുകിൽ ഓരോ ജോബും നിശ്ചിത സമയത്തിനുള്ളിൽ പെർഫോം ചെയ്യണം, അത് സ്റ്റാൻഡേർഡ് ടൈം. ഓർ ഓപ്പറേഷൻ ഓർ എ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ്, ഒരു ജോബിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവർത്തിക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുന്നു. ഓർ എ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര യൂണിറ്റ് അവർ ഉൽപ്പാദിപ്പിക്കണം അതിൻ്റെ അളവ്. വോളിയൂം ഓഫ് ഔട്ട്പുട്ട് ആവാം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ആയിരിക്കും. ഒരു ജോബ് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാകുക അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കൊണ്ട് എത്ര ഔട്ട്പുട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ആ സ്റ്റാൻഡേർഡായിട്ട് എമേഴ്സൺസ് എഫിഷ്യൻസി സിസ്റ്റത്തിൽ എടുക്കുക. ഇനി ബിലോ 67.7% എഫിഷ്യൻസി ദ വർക്കർ ഈസ് പെയ്ഡ് ബൈ അവർലി റേറ്റ്. ഇപ്പം ഇവിടെ 100 യൂണിറ്റ് ആണ് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ എണ്ണമെങ്കിൽ 66.7% എഫിഷ്യൻസി അതിൽ താഴെയാണെങ്കിൽ, അപ്പോൾ ഇത് ഈ ഒരു എണ്ണത്തിൽ താഴെ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദ വർക്കർ ഈസ് പെയ്ഡ് ബൈ അവർലി റേറ്റ്, അവർക്ക് ഒരു മണിക്കൂറിൽ എത്ര രൂപ, അതായത് ടൈം റേറ്റ്, അവർക്ക് ടൈം റേറ്റിൽ അവർക്ക് വേതനം ലഭിക്കുന്നു. ഇനി ഫ്രം 66.7% അപ് ടു 100% ഓഫ് എഫിഷ്യൻസി. ഇപ്പോൾ ഈ 67.7% 100% ഇടയിൽ എഫിഷ്യൻസി കാണിക്കുന്ന ആളുകൾക്ക് ദർ പെയ്ഡ് ബൈ അവർലി റേറ്റ് ഫോർ ദി ടൈം ഹി ആക്ച്വലി വർക്ക്സ് പ്ലസ്. അപ്പോൾ അവർ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നോ അത്രയും അവർലി റേറ്റ് അവർക്ക് ലഭിക്കും. അത് കൂടാതെ പ്ലസ് ആൻ ഇൻക്രീസിങ് ബോണസ് അക്കോർഡിംഗ് ടു ഡിഗ്രി ഓഫ് എഫിഷ്യൻസി. ഇപ്പോൾ ഇവർ ഒരാൾ 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ 80 യൂണിറ്റിൻ്റെ അവർലി റേറ്റും കിട്ടും, ഒപ്പം തന്നെ എത്രമാത്രം 67.6% മുകളിൽ അയാൾ 80 യൂണിറ്റ് വരെ എത്ര പെർസെൻറ്റേജ് എഫിഷ്യൻസി കാണിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ബോണസും, ഒരു സ്റ്റെപ്പ് ബോണസ് റേറ്റ് എന്ന നിലയിൽ കൂടിക്കൂടി വരുന്ന രീതിയിൽ കൂടുതൽ പെർഫോമൻസ് കാഴ്ച വെച്ചാൽ കൂടുതൽ റേറ്റിൽ അവർക്ക് ലഭിക്കും. ആക്ച്വലി വർക്ക് പ്ലസ് ആൻ ഇൻക്രീസിങ് ബോണസ് അക്കോർഡിംഗ് ടു ഡിഗ്രി ഓഫ് എഫിഷ്യൻസി ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റെപ്പ് ബോണസ് റേറ്റ്. ബോണസ് റേറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും, അവരുടെ പെർഫോമൻസ് 67.7% തൊട്ട് 100%നുള്ളിൽ വരെ പെർഫോമൻസ് കൂടുന്നതനുസരിച്ച് ബോണസ് റേറ്റും എക്സ്ട്ര അവർക്ക് ലഭിക്കുന്നതാണ്. ഇനി അബോവ് 100% എഫിഷ്യൻസി, ഇപ്പോൾ 100% കൂടുതലാണ് എഫിഷ്യൻസി എങ്കിൽ ആൻ അഡീഷണൽ ബോണസ് ഓഫ് 1% ഓഫ് ദി അവർലി റേറ്റ്. അവർക്ക് 100%, ഇപ്പോൾ 100 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പോൾ 100% എന്ന് പറയുന്നത് 100 യൂണിറ്റ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എബോവ് 100% എഫിഷ്യൻസി, 100 യൂണിറ്റിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ശേഷം 100 യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആൻ അഡീഷണൽ ബോണസ് ഓഫ് 1%, അവർക്ക് 1% ബോണസ് വീണ്ടും ലഭിക്കും. ഓഫ് ദി അവർലി റേറ്റ് ഈസ് പെയ്ഡ് ഫോർ ഈച്ച് 1% ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. അത് കൂടുതൽ ഓരോ ശതമാനവും അവരുടെ എഫിഷ്യൻസി കൂടുന്നതനുസരിച്ച് അവരുടെ ബോണസ് റേറ്റിൽ വീണ്ടും എക്സ്ട്രാ 1% കൂടെ അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ബോണസ് പ്ലാൻ പോലെ തന്നെ ഒരു അതിൻ്റെ റേറ്റിൽ മാത്രം വ്യത്യാസമുണ്ടെന്നുള്ളൂ, കാൽക്കുലേഷൻ വ്യത്യാസമുണ്ടെന്നുള്ളൂ. ഇപ്പോൾ രണ്ട് കൂട്ടരെയും, ഒരു സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നോർമൽ ടൈം റേറ്റ് വേജസും അതിൽ കൂടുതൽ എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എഫിഷ്യൻസിയുടെ അനുസരിച്ച് അവർക്ക് വേജ് കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സിസ്റ്റവുമാണ് ഇത്. അടുത്തത് ബിഡെക്സ് പോയിൻ്റ് സ്കീമാണ്. അണ്ടർ ദി സ്കീം എവറി ജോബ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബിഡെക്സ് പോയിൻ്റ് ഓർ ബീസ്. ഇവിടെ ജോബിൽ അയാളുടെ വർക്ക് കണക്ക് കൂട്ടുന്നത് ബിഡെക്സ് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ബിഡെക്സ് പോയിൻറ്റിനെ നമ്മൾ ബീസ് എന്ന ഷോർട്ട് ഫോമിലും അത് അറിയപ്പെടുന്നു. 1B റെപ്രസെൻറ്റ്സ് ദ വർക്ക് ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ, ഇപ്പോൾ 1B എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ വർക്ക് ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ ആൻ ആവറേജ് വർക്കർ ഇൻ 1 മിനിറ്റ്
അറ്റ് നോർമൽ വർക്കിംഗ് കണ്ടീഷൻ. ഒരു നോർമലായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിൽ ആവറേജ് എഫിഷ്യൻസിയൊക്കെയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിനെയാണ് ഒരു ബി എന്ന് പറയുന്നത്. ഒരു ബി എന്ന് പറയുന്നത് ദ വർക്ക് ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ ആൻ ആവറേജ് വർക്കർ ഇൻ 1 മിനിറ്റ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, 1 മിനിറ്റ് കൊണ്ട് അയാൾക്ക് എത്ര മാത്രം ജോലി ചെയ്യാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ 1 ബി എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദി കംപ്ലീഷൻ ഓഫ് ദി വർക്ക് ദ ടോട്ടൽ ബീസ് പ്രൊഡ്യൂസ്ഡ് ഈസ് കമ്പയർഡ് വിത്ത് ദി സ്റ്റാൻഡേർഡ് ബീസ്. അപ്പോൾ ഇവിടെ ജോലി തീർന്നു കഴിയുമ്പോൾ ടോട്ടൽ ബീസ് പ്രൊഡ്യൂസ്ഡ്, അയാൾ എത്ര ബി പ്രൊഡ്യൂസ് ചെയ്തു, എത്ര സമയം അയാൾ വർക്ക് ചെയ്തു, അതിനെ സ്റ്റാൻഡേർഡ് ബീസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം അയാൾ ബി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ, അപ്പോൾ അങ്ങനെയുള്ള ബി സേവ്ഡിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അയാൾ ബി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി അയാൾ ബി സേവ് ചെയ്തിട്ടില്ല, അയാൾ സ്റ്റാൻഡേർഡ് ടൈം അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് എ വർക്കർ സേവ്സ് നോട്ട് ടൈം, അയാൾ ഒരു സമയം ഒരു ബിയും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓർ ബീസ് ഹീസ് പെയ്ഡ് ടൈം വേജസ് ഓൺലി, അങ്ങനെയുള്ള സമയത്തിൽ അയാൾക്ക് ടൈം വേജസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് ടൈം അയാൾ അച്ചീവ് ചെയ്തിട്ടില്ല, അയാൾ ബീസ് ഒന്നും സേവ് ചെയ്തിട്ടില്ല. ഇഫ് എ വർക്കർ സേവ്സ് ടൈം, ഇനി അയാൾ പറഞ്ഞാലും കൂടുതൽ സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ പറഞ്ഞാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ അയാൾ ജോലി ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ, ഹീസ് പെയ്ഡ് ഇൻ അഡീഷൻ ടു ദി ടൈം വേജസ്, അയാൾക്ക് ടൈം വേജസും ലഭിക്കും, ബോണസ് ഓഫ് 75% ഓഫ് ദി ബി സേവ്ഡ്. ഇവിടെ 75% അയാൾ എത്ര ബി സേവ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഒരു 75% അയാൾക്ക് ബോണസും ലഭിക്കുന്നു. ഇവിടെ 75% എന്ന് പറയാൻ കാരണം 25% ഓഫ് ബി സേവ്ഡ് ഈസ് പെയ്ഡ് ടു ദി സൂപ്പർവൈസർ. അയാളെ സൂപ്പർവൈസ് ചെയ്ത വ്യക്തി ആരാണോ, ബാക്കിയുള്ള 25% ബോണസ് അയാൾക്കാണ് ലഭിക്കുക. ഇപ്പോൾ ഈ ബിഡെക്സ് പോയിന്റ് സ്കീമിൽ ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഫോർമുലയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. ഏണിംഗ് സീക്വൽ ടു അവേഴ്സ് വർക്ക്ഡ് ഇൻ ടു അവർലി റേറ്റ്. ഇവിടെ അവേഴ്സ് വർക്ക്ഡ് ഇൻ ടു അവർലി റേറ്റ്, അയാൾ എത്ര സമയം വർക്ക് ചെയ്തു, അതിന് ഒരവറിൽ എത്രയാണോ റേറ്റ് ഉള്ളത് അത് അയാൾക്ക് ലഭിക്കും, പ്ലസ് അതുകൂടാതെ പോയിന്റ് സേവ്ഡ്, എത്ര ബി അയാൾ സേവ് ചെയ്തു, സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ എത്രമാത്രം സേവ് ചെയ്തിട്ടുണ്ട്, എത്ര പെട്ടെന്ന് അയാൾ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്, അതാണ് പോയിന്റ് സേവ്ഡ് എന്ന് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ എത്രമാത്രം യൂണിറ്റ് അയാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 1 മിനിറ്റിനുള്ളിൽ, അതിന് വെച്ചുകൊണ്ടാണ് പോയിന്റ് സേവ് ചെയ്ത പോയിന്റ്, അയാൾ കമ്പനിക്ക് വേണ്ടി ലാഭിച്ച പോയിന്റ് കണക്കുകൂട്ടുന്നത് അങ്ങനെയാണ്. ഇവിടെ പോയിന്റ് സേവ്ഡ് ഇൻ ടു അവർലി റേറ്റ് ഡിവൈഡ് ബൈ 60, എത്ര ബീസ് സേവ് ചെയ്തോ അതിന് അവർലി റേറ്റ് ഡിവൈഡ് ബൈ 60. 60 എന്നുള്ളത് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മിനിറ്റിൽ ചെയ്യുന്ന ജോലിയാണ് ഒരു ബി എന്ന് പറയുന്നത് അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ 60 എടുക്കുക. അപ്പോൾ പോയിന്റ് സേവ്ഡ് ഇൻ ടു അവർലി റേറ്റ് ഡിവൈഡ് ബൈ 60 ഇൻ ടു 75%, അല്ലെങ്കിൽ ഇത് 75 ഡിവൈഡ് ബൈ 100. ഇപ്പോൾ ഇവിടെ 75 ഡിവൈഡ് ബൈ 100 എന്ന് പറയാനുള്ള കാരണം എന്താണ്, ബാക്കിയുള്ള 25% സൂപ്പർവൈസർക്കാണ് ലഭിക്കുക അല്ലേ. അപ്പോൾ അതിൽ 75% കണ്ടുപിടിക്കുക, അത് ആണ് നമുക്ക് ഈ ഒരു വർക്കർക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബിഡെക്സ് പോയിന്റ് സ്കീമിൽ അയാളുടെ ഒരാളുടെ വേതനം കണക്കുകൂട്ടുക. ഒരു ബി എന്ന് പറയുന്നത് ആവറേജ് വർക്കർ 1 മിനിറ്റ് കൊണ്ട് നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ചെയ്യുന്ന ജോലിയാണ് ഒരു ബി എന്ന് പറയുന്നത്. ഇപ്പോൾ അയാൾക്ക് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ബീസ് സേവ് ചെയ്യാൻ സാധിക്കും. അത് ബീസ് എത്ര സേവ് ചെയ്തു എന്നുള്ളത് സ്റ്റാൻഡേർഡ് ബീസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്. സ്റ്റാൻഡേർഡ് ബീസ് എത്ര സമയമാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ താഴെ സമയം കൊണ്ട് അയാൾ ജോലി ചെയ്തു, അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ ബീസ് സേവ് ചെയ്യാം. അങ്ങനെ ബീസ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ ബീസ് സേവ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് നോർമലായിട്ടുള്ള വേജസ് അവർലി റേറ്റ് അയാൾക്ക് ലഭിക്കും. ബീസ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോർമൽ റേറ്റിന് പുറമേ, നോർമൽ വേജസിന് ടൈം വേജസിന് പുറമേ എക്സ്ട്രാ ഒരു 75% ബോണസോടെ അയാൾക്ക് ലഭിക്കും. ബോണസ് 75% ആണ്, ബാക്കിയുള്ള 25% ബി സേവ് ചെയ്തതിൻ്റെ 25% ബോണസ് അയാളുടെ സൂപ്പർവൈസർക്കാണ് ലഭിക്കുക. അപ്പോൾ ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധവും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെയും ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള സ്കീമുകൾ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബോണസ് പ്ലാനുകൾ നമുക്ക് നോക്കാം.